ഹായ് കുട്ടികാരെ, ഞാൻ ആദശ്രീ പിനായ GGHSS കോട്ടൻഹില്ലിൽ 7E പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് നമുക്ക് ഇതേപോലെ ചിറകുകൾ അനക്കുന്ന ഒരു സഡോക്കോ കുക്കിനെ ഉണ്ടാക്കിയാലോ. അതിനായി നമുക്ക് വേണ്ടത് ഒരു A4 സൈസ് പേപ്പറാണ്, പിന്നെ ഒരു കത്രിക, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളർ ക്രയോൺസോ പേനയോ സ്കെച്ച് പെനോ മാർക്കറോ എടുക്കാം. ആദ്യം തന്നെ നമുക്കിതിന് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കണം. അതിനായി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിനു ശേഷം ഇതിൽ ബാക്കി വരുന്ന ഭാഗം നമുക്കൊരു സിസേഴ്സ് യൂസ് ചെയ്ത് വെട്ടാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ കിട്ടും. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ നല്ലോണം അമർത്തി മടക്കുക ഈ ഒരു സൈഡ്. ദെൻ ഇതിന്റെ ഈ വശത്ത് രണ്ട് കോണുകൾ ചേർത്ത് പിടിച്ച് മടക്കുക. അതിനുശേഷം ഇതിങ്ങനെ രണ്ട് കോണുകളും ഇതേപോലെ പിടിച്ച് നമ്മൾ ഇവിടെ ഇപ്പുറത്തെ സൈഡും കൂടെ നല്ലോണം അമർത്തി മടക്കുക. അപ്പോൾ ദാ നമുക്ക് ഇങ്ങനെ രണ്ട് വരകൾ കിട്ടുന്നതാണല്ലേ. ഇതിന്റെ എതിർവശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മടക്കുണ്ടാവും. അപ്പൊ ഇതേപോലത്തെ മടക്കാണ് നമുക്ക് ഈ സൈഡിൽ ഇതേപോലെ വേണ്ടത്. അപ്പോ നമുക്ക് ഒന്നും കൂടെ അവിടെ മടക്കുണ്ടാക്കാം. ഇതിപ്പോൾ ഇങ്ങനെയായി. ഇതിന്റെ മടക്കിയ ഭാഗം ഉൾഭാഗം ഇതും പുറം ഭാഗമാണ് ഇത്. പുറം ഭാഗത്ത് വേണം നമ്മൾ അടുത്ത രണ്ട് മടവുകൾ ഉണ്ടാക്കുക. നമുക്ക് ഇതിന്റെ നാല് സൈഡുകളും ഈക്വലായിട്ട് മടക്കി മറ്റൊരു റെക്റ്റാംഗിൾ രൂപത്തിലോട്ട് ഈ സ്ക്വയറിനെ മടക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഹെറിസോൺ ലൈൻ പോലെ ഇതിനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും കൂടെ മടക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ ഈക്വൽ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതേപോലെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ട്രയാംഗിൾ മടക്കുക. അതിനുശേഷം അതിൽ നിന്ന് തന്നെ മറ്റൊരു ട്രയാംഗിളും ഉണ്ടാക്കുക. ഇതേപോലെ ഇങ്ങനെ മടക്കിയിരുന്നു കേട്ടോ. അതിനുശേഷം ഇവിടെ നല്ലൊരു മടക്കുണ്ടാക്കാം. അതിനുശേഷം ഇതിനെ പതുക്കെ നിവർത്തുക. എന്നിട്ട് ഈ സെൻട്രൽ പോർഷനിൽ നമ്മൾ നല്ലോണം പിടിച്ച് കൈ ഇങ്ങനെ വെച്ച് ഈ ഒരു മടവിനെ ഇതിങ്ങനെ ആക്കി പതുക്കെ ഇവിടെ ഒരു മടവുണ്ടാക്കുക. ഇതേപോലെ ഇവിടെ നമ്മൾ സ്ക്വയർ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മറുവശത്തിൽ കൂടെ ഇതേപോലെ ഒരു സ്ക്വയർ രൂപമാക്കാം. വളരെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും സ്ക്വയർ ഷേപ്സ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ മടക്കിന്റെ ഇങ്ങനെ കിടക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം പോക്കറ്റ്സ് പോലെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇനി മടക്കേണ്ടത് ഈ ഭാഗം മടക്കുള്ള ഭാഗം ഇങ്ങനെ പിടിച്ച് ഓപ്പോസിറ്റ് ഈ പോക്കറ്റ് ഉള്ള ഭാഗത്തിൽ നിന്ന് വേണം മടക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു മടക്ക് നമ്മുടെ ഈ പോക്കറ്റുള്ള ഭാഗത്തിൽ നിന്നാണ് കേട്ടോ മടക്കിയത്.
രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡും നമ്മളിപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുന്ന സൈഡും ഇതേപോലെ മടക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു വശത്തിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ ഇഷ്ടമുള്ള വശത്തിലേക്ക് മടക്കാം. ഞാനിപ്പോൾ ഇപ്പോഴത്തെ സൈഡിലോട്ടാണ് മടക്കിയിരിക്കുന്നത് ഈ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ നല്ലോണം അമർത്താം. ഇത് തുറക്കുക, ഈ മൂന്ന് ഭാഗങ്ങളും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിൾ ചെയ്യുന്നുവെച്ചാൽ ഈ പോക്കറ്റ് ഭാഗത്തിൽ നിന്ന്, ഗ്യാപ്പിൽ പോക്കറ്റ് ഭാഗത്തിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഈ ട്രയാങ്കിളിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇതിനെ മടക്കുക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഭാഗവും ഇതേപോലെ ചെയ്യാം. ഈ ട്രയാങ്കിൾ ഇപ്പുറത്തെ വശത്തോട്ട് മടക്കുക. നല്ലോണം അമർത്തിയതിന് ശേഷം മൂന്ന് സൈഡുകളും തുറന്ന് ഇതേപോലത്തെ ട്രയാങ്കിൾ നമുക്ക് നേരത്തെ പോലെ കിട്ടി. അതിനുശേഷം ഒരു പോക്കറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം രണ്ട് സൈഡും നമുക്ക് മടക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു വശം ഇങ്ങനെ അനങ്ങാത്ത രീതി, ഇങ്ങനെയും ഒരു വശം ഇങ്ങനെ കാലുകൾ പോലെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതുമാണ് നമുക്ക് കിട്ടിയത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലുകൾ പോലെ അനങ്ങുന്ന ഭാഗം മുകളിലോട്ട് വച്ചതിന് ശേഷം ഈ ഒരു ഭാഗമുണ്ട് രണ്ട് കൊമ്പുകൾ, അതിനെ നമ്മളൊരു കാര്യം ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കൊമ്പ് ഇങ്ങനെ തന്നെ വെക്കണേ. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിളുള്ള ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അതിലോട്ട് നമുക്ക് ഈ രണ്ട് കാലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ, ഈ രണ്ട് കാലുള്ള പോലെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ ട്രയാങ്കിളുടെ വരെ കൂടെ പതുക്കെ ഇങ്ങനെ മടക്കുക. കണ്ടില്ലേ, അപ്പൊ മൂന്ന് ഇതുപോലെ. ഇനി നമ്മൾ മടക്കിയ ഭാഗത്തിലെ ഈ ഒരു സംഭവം നല്ല ഇവിടെ നല്ല പിന്നെ പോലെ ഇരിക്കണം കേട്ടോ. ഇവിടെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം ഇങ്ങനെ. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഈ രണ്ട് നേരത്തെ വെച്ച കൊമ്പുകൾ മടക്കിയ കൊമ്പുമായിട്ട് ഇങ്ങനെ മാറ്റി യോജിപ്പിക്കാം. അതിനുശേഷം ഇവിടെ ഒരു മടക്ക് കൊടുക്കാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ എടുത്തു, ഈ കൊമ്പിൽ കൂടെ പതുക്കി ഇതേപോലെ വച്ചു. അതിനുശേഷം ഈ ഭാഗം ഇതേപോലെ മടക്കി നമ്മളൊരു സ്ഥലത്തോട്ട് ഇതിനെ ഉറപ്പിച്ചു വയ്ക്കുന്നു. ഇപ്പൊ രണ്ട് സൈഡും കൂടെ കാണുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇതിൽ ഈ സൈഡാണ് വലിക്കുമ്പോൾ ചിറക് അനങ്ങുന്നതിന് ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ ചിറകൊന്നും അനങ്ങുന്നില്ല. അപ്പൊ നമ്മള് ഇനി ഇതിൽ ചെയ്യേണ്ടത് വെച്ചാൽ ചിറക് അനങ്ങുന്ന ഈ രണ്ട് ചിറകുകളും ഇങ്ങനെ മടക്കുക. ഇനി ഇതാണ് ഇപ്പൊ ചിറക്, നമ്മള് ഇവിടെ ഇങ്ങനെ മടക്കിയപ്പോൾ ചിറക് അനങ്ങുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ ഏത് ഭാഗം വലിക്കുമ്പോഴാണ് ചിറക് അനങ്ങുന്നത് നോക്കി. ഇതിങ്ങനെ നല്ല രണ്ടെണ്ണം സ്ട്രെസ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇത് വലിക്കുമ്പോഴാണ് കൂടുതലുമായിട്ടും ചിറക് അനങ്ങുന്നത്. ഇത് വലിക്കുമ്പോൾ അത്രയ്ക്ക് ചിറക് അനങ്ങുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ തലയാക്കിയും ഇവിടെ വാലാക്കിയിട്ടും യൂസ് ചെയ്യാം. തല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിള് ഇതിങ്ങനെ ഉണ്ടാക്കാം ഇതേപോലെ. അതിനുശേഷം ഇവിടെ ഇതിങ്ങനെ ഒരു മടക്കുണ്ടാക്കുക. ശേഷം നമ്മൾ ഇവിടെ ഒരു തരം ഇതേപോലെ മടക്കൂടെ തന്നെ ഇതേപോലെ വെക്കുക.
അപ്പോൾ നമുക്ക് പറക്കുന്ന പറക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ തടാക പക്ഷി നല്ലോണം പറക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു കുറവുണ്ടല്ലേ ഒരു കണ്ണിന്റെ കുറവുണ്ടല്ലേ നമുക്ക് കണ്ണ് വെച്ചു കൊടുക്കാം ബ്ലാക്ക് ക്രയോൺസോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും യൂസ് ചെയ്ത് നിന്റെ ഈ ഒരു ഭാഗത്ത് കണ്ണ് വെച്ചു കൊടുക്കാം നമുക്ക് കണ്ണിന് വരയ്ക്കാം നമ്മള് ക്രയോൺസ് എടുത്ത് ഇങ്ങനെ വട്ടത്തില് ഒരു ഷേപ്പ് വരയ്ക്കാം നമ്മുടെ രണ്ട് സൈഡിലും ഇതേപോലെ വരയ്ക്കണം കേട്ടോ ഇപ്പൊ രണ്ട് സൈഡിലും ഞാൻ വരച്ചിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി സടോക്ക പക്ഷി നമുക്ക് കിട്ടി സടോക്ക കൊക്ക് നമുക്ക് കിട്ടി നല്ല ഭംഗിയുള്ള സടോക്ക കൊക്ക് അല്ലേ അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു